താരാപഥമാകെ തേടി ഞാൻ. ഇങ്ങനെ തുടങ്ങുന്ന ചെറുതെങ്കിലും വളരെ ഹൃദയസ്പർശിയായ ഒരു ഗാനമുണ്ട് ഒരപ്പൻ്റെയും മകളുടെയും കഥ പറയുന്ന ഹെലൻ എന്ന സമീപകാല ചിത്രത്തിൽ. ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ കൊടുംതണുപ്പിൽ ആരാരും അറിയാതെ അകപ്പെട്ടുപോയ ഹെലൻ എന്ന സെയിൽസ് ഗേൾ അവളുടെ അപ്പൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നോർക്കുകയാണ്. മരണം തണുത്തുറഞ്ഞ വിരലുകളാൽ അവളെ പൊതിഞ്ഞു തുടങ്ങുമ്പോൾ, പൊൻതാരമേ ഈ രാവിൽ നീ എങ്ങും മറഞ്ഞുവോ, ആകാശമേ പുലരുളി ദൂരെയോ. ഗാനം മറയുന്നതോടൊപ്പം അവളുടെ തണുത്തുറഞ്ഞ ശ്വാസത്തിൻ്റെ ഞെരുക്കവും കൂടിക്കൂടി വരുന്നു. പ്രശസ്ത ജർമ്മൻ സംഗീത ട്രൂപ്പായ ദ സ്കോർപ്പിയൻസിൻ്റെ വിശ്വപ്രസിദ്ധ ഗാനമാണ് സെൻഡ് മീ ആൻ ഏഞ്ചൽ. ബൈബിളിൻ്റെ പ്രകടമായ സ്വാധീനം അതിലുണ്ടെന്ന് കരുതപ്പെടുന്നു. പ്രകാശത്തിൻ്റെ ഉദയം തേടി ഒരാൾ നടക്കുകയാണ്. അവന് തഴുകിപ്പോകുന്ന കാലത്തിൻ്റെ പെരുങ്കാറ്റുകളുമുണ്ട്. ഇരുൾ വഴികൾ താണ്ടി അവൻ പ്രഭാത നക്ഷത്രത്തെ കണ്ടു തുടങ്ങുന്നു. ഞാനിവിടെയുണ്ട്, ഇനിയൊരു മാലാഖയെ കൂട്ടിനയക്കുമോ? ഹിയർ ഐ ആം, വിൽ യു സെൻഡ് മീ ആൻ ഏഞ്ചൽ? കൊടുങ്കാറ്റിൻ്റെ കണ്ണിൽ തൊട്ട് ഞാൻ നടക്കുന്നു, എനിക്കൊരു മാലാഖയെ കൂട്ടിനായി വിടുമോ? ഇന്ന് നാം കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു. മാലാഖമാരുടെ കർത്തവ്യവും ശുശ്രൂഷയും മുഖ്യദൂതന്മാരുടെ തിരുനാളിൽ നാം കണ്ടിരുന്നു. ദൈവഹിതത്തിന് അനുരൂപരാക്കാൻ നമ്മെ കൈവിടാതെ കാക്കുന്ന വ്യക്തിഗത മാലാഖമാർ നമുക്കുണ്ടെന്ന് വളരെ സുന്ദരമായൊരു തിരിച്ചറിവാണ്. നമ്മുടെ തന്നെ മാമോദീസ പേരാണ് നമ്മുടെ കാവൽ മാലാഖയ്ക്കുമെന്ന് പണ്ടത്തെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. നമ്മുടെയെല്ലാം ഓരോ ജീവിത മുഹൂർത്തവും മാലാഖമാരുടെ നിഗൂഢവും അതിശക്തവുമായ സഹായത്താൽ അനുഗ്രഹീതമാണെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. മാലാഖമാരുടെ പരിശുദ്ധൻ 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 എന്ന കീർത്തനം നാം അനുദിനം ആരാധനയിൽ ഏറ്റുപാടുകയും ചെയ്യുന്നു. പറദീസായിലേക്ക് ആനയിക്കാൻ ആഗതരാകട്ടെ മാലാഖമാർ എന്ന് പാടി നമ്മുടെ പ്രിയപ്പെട്ടവരെ അന്ത്യയാത്രയിൽ വിശുദ്ധ ദൂതന്മാർക്ക് കൈപിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ജനി മുതൽ മൃതി വരെ മാനവർ അവരുടെ സംരക്ഷണത്തിൽ പുലരുന്നു. ഓരോ വിശ്വാസിയുടെയും അരികെ അവനെ സംരക്ഷിക്കാനും ഇടയനെ പോലെ നയിക്കാനും ഒരു മാലാഖയുണ്ട്. സ്വർഗത്തിൽ വാനവൃന്ദങ്ങളോടും വിശുദ്ധരോടുമൊപ്പം നയിക്കേണ്ട ആ ജീവിതം വിശ്വാസത്താൽ നാം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കുന്നു. മതബോധന നമ്മെ പഠിപ്പിക്കുകയാണ്. യഹൂദ പ്രമാണ ഗ്രന്ഥങ്ങളായ താൽമൂദുകൾ പറയും, ഓരോ പുൽനാമ്പിനും ഒരു മാലാഖയുണ്ട്. ആ മാലാഖ കുനിഞ്ഞ് അതിൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വളരുക വളരുക. നമ്മുടെ ചിത്രീകരണങ്ങളിൽ ലിംഗഭേദമില്ലാത്ത ഗുണ്ടുമണികളായ സുന്ദരരൂപികളായ ചിറകും മനുഷ്യരൂപവുമുള്ളവരാണ് മാലാഖമാർ. സൃഷ്ടി മുതലേ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ള പൂർണ്ണതകളെ ഊതി കത്തിക്കുന്നവരാണ് മാലാഖമാർ. അവർക്ക് മേൽപ്പറഞ്ഞ ആകൃതി ഉണ്ടാകണമെന്ന് പോലുമില്ല. സശരീരികളായ നമ്മുടെ ഇഹലോകവാസത്തിൽ ഒരു ഇഴപിരിയാത്ത സുഹൃത് ബന്ധമായി അശരീരികളായ സ്വർലോകവാസികൾ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പരിമിതികളെ അതിജീവിച്ച് വളർന്നേ മതിയാകൂ. വാടുന്ന പുൽനാമ്പ് പോലായ എന്നോട് എൻ്റെ മാലാഖത്തോഴൻ പറയുന്നു, വളരുക വളരുക. മധ്യശതകങ്ങളിൽ ചിത്രങ്ങളിൽ ഫ്രെയിമിൻ്റെ മുകൾ വശത്ത് മാലാഖ കുഞ്ഞുങ്ങൾ ധാരാളമായി കാണും. എല്ലാം ഉറ്റുനോക്കുന്ന ദൈവക്കണ്ണിൻ്റെ പ്രതിരൂപമാണത്. ഇന്ന് സങ്കീർത്തനത്തിൽ നാം അത് കാണും. അതിനു മുൻപ് സ്കോർപ്പിയൻസിൻ്റെ ആ ഗാനം പറഞ്ഞുവെച്ച കൊടുങ്കാറ്റിൻ്റെ ചുഴിക്കണ്ണിലേക്ക് നമുക്ക് കടക്കാം. ജോബ് 38:1. ദൈവം ഒരു ചുഴലിക്കൊടുങ്കാറ്റിൽ ജോബിനോട് സംസാരിച്ചു തുടങ്ങുന്നു. അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവനാരാണ്? ദൈവം ജോബിനെ ചോദ്യം ചെയ്യുകയാണ്. ജോബ് 3:3 മരണത്തെ കാംക്ഷിക്കുന്ന ഒരു വിലാപകാവ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം നാം 88-ാം സങ്കീർത്തനം ധ്യാനിച്ചതും ഓർക്കുമോ? ഇരുളിനെ അഭിമുഖീകരിക്കുന്ന സങ്കീർത്തകൻ. പുറംകണ്ണിൻ്റെ ഈ ഇരുട്ട് അകക്കണ്ണിനെയും മൂടാൻ അനുവദിച്ചാൽ നമുക്ക് ദൈവപ്രകാശം വ്യക്തമാവില്ല. ദൈവത്തിൻ്റെ ഉപദേശം ഇരുട്ടാക്കി കളയുകയെന്നാൽ ഇതാണ് അർത്ഥം. അതുകൊണ്ടാണ് പ്രഭാതത്തിൻ്റെ പിറവിയെയും വെളിച്ചത്തിൻ്റെ വഴികളെയും കുറിച്ച് കർത്താവ് വാചാലനാകുന്നത്. സ്വന്തം ഉത്ഭവത്തിൻ്റെ ആഴക്കഥകൾ കൂടി അറിയാത്ത കേവലം മർത്യനായ ജോബാണോ പ്രാപഞ്ചിക ക്രമത്തിൻ്റെ സംവിധായകനും സൃഷ്ടാവുമായി ദൈവത്തെ വിചാരണയ്ക്ക് വിളിച്ചു വരുത്തുന്നത്? ജോബ് പറയുന്നു, ഞാൻ മിണ്ടിയതൊക്കെ മിണ്ടി, ഇനി ഞാൻ മിണ്ടുന്നില്ല. സംസാരം നിർത്തി അരമുറുക്കി ഉണർന്നെണീൽക്കാൻ ദൈവം നൽകുന്ന ശാസനം അവൻ വരിക്കുകയാണ്. താരാപഥമാകെ തൻ്റെ താതിനു വേണ്ടി തേടിയലഞ്ഞ ജോബ് ഒടുവിൽ അവനെ കണ്ടെത്തി, തൻ്റെ അരികിൽ തന്നോടൊപ്പം ഇരിക്കുന്നവനായിട്ട്. ഇന്ന് സങ്കീർത്തനം 139 ഇത് തന്നെയാണ് പറയുന്നതും. ആ സങ്കീർത്തനത്തിൻ്റെ സാരാംശം ഒറ്റ വാക്യത്തിൽ ഇങ്ങനെ പറയാം, എൻ്റെ ദൈവത്തിന് എന്നെ നല്ലവണ്ണം അറിയാം. അങ്ങയുടെ ആത്മാവിൽ നിന്ന് ഞാൻ എവിടെ ഓടിയൊളിക്കും? പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് അങ്ങ് കിടക്ക വിരിച്ച് എനിക്കായി കാത്തിരിക്കുമല്ലോ. അങ്ങ് എൻ്റെ അന്തരാളങ്ങളെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, എൻ്റെ അന്തരംഗത്തെ നെയ്തുമെടുത്തു. ഇന്നലെ കണ്ട അതേ വാക്ക്, അന്തരാളം, കിഡ്നീസ്, കിലിയോ,
ജോബ് ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ വൃക്കകൾ കലങ്ങിപ്പോയെന്ന്. ദൈവം കലക്കി മറിച്ച് പരിശോധിക്കുന്നതാണത്. ദൈവത്തിൻ്റെ ഈ പരിശോധനകളെല്ലാം തന്നെ എൻ്റെ ഉയർച്ചയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള കൃപാപൂർണമായ ഇടപെടലുകളാണ്. നമ്മെ സദാസമയം കൈപിടിച്ച് ഉറ്റുനോക്കുന്ന കാവൽമാലാഖമാർ ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം എല്ലാം കാണുന്നുണ്ട്. രണ്ട് തലത്തിലാണ് അതിൻ്റെ അർത്ഥം. ദൈവം കാണുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ഒന്നിനെയും. പക്ഷെ സൂക്ഷിച്ച് വേണം ജീവിക്കാൻ. സ്കോർപ്പിയൻസിൻ്റെ ആ ഗാനം പറയും പോലെ, സീക്ക് ദ റോസസ് എലോങ് ദ വേ, ജസ്റ്റ് ബിവെയർ ഓഫ് ദ തോൺസ്. റോസാപ്പൂക്കളെ തഴുകിക്കോളൂ, പക്ഷേ മുള്ളുകൾ സൂക്ഷിക്കണം. ആ വഴിയിൽ കൂട്ടിനായി മാലാഖയുമുണ്ട്. ദൈവത്തിൻ്റെ ഈ അറിവും കരുതലും തനിക്ക് ഉൾക്കൊള്ളാനാവുന്നതിന് വലിയ വിസ്മയകരമായ ജ്ഞാനമാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സങ്കീർത്തകൻ. ഒന്നുമല്ലാത്ത തന്നെ കാത്തുവയ്ക്കുന്ന ദൈവം. ശിശുക്കൾക്ക് ഈ വിധ നിറവുകൾ നൽകിയതിന് നാഥൻ പിതാവിനെ സ്തുതിക്കുന്ന ഭാഗം ധ്യാനിച്ചുകൊണ്ടാണ് നാം ഇന്നലെ മടങ്ങിയത്. ഇന്നും നാഥൻ കാവൽ മാലാഖമാരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മധ്യത്തിൽ ഒരു ശിശുവിനെ നിർത്തിയിരിക്കുകയാണ്. അവരെ പോലെയുള്ളവരാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശികൾ, ദൈവത്തിന്റെ നിസ്വർ. അവരുടെ ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പുണ്ട്. നിസ്സാരക്കാരല്ല ആരും, പ്രത്യേകിച്ച് തീരെ നിസ്സാരരെന്ന് നമ്മൾ എഴുതി തള്ളുന്നവർ. ഇന്ന് അവരുടെ മാലാഖമാർ നിൽക്കുന്നു, നാളെ അവരും മാലാഖമാരെ പോലെ അവിടെ നിൽക്കും. മത്തായി 22:30, ലൂക്ക 20:36. ഉദ്ധാനത്തിൽ അവരെല്ലാം ദൈവദൂതന്മാരെ പോലെയാകും. എന്നെ എല്ലായ്പ്പോഴും കാത്തുസൂക്ഷിക്കാനും സഹായിക്കാനുമായി കരുണാമയനായ ദൈവത്താൽ നിയമിതനായ എൻ്റെ കാവൽ മാലാഖയെ, അങ്ങേ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എൻ്റെ മനസ്സ് ചഞ്ചലമാകുമ്പോഴും അസ്വസ്ഥമാകുമ്പോഴും ആശ്വാസമായി അങ്ങുണ്ടാകണമേ. പാപവഴികളിൽ വീഴാതെ നന്മയിലും വിശുദ്ധിയിലും എന്നെ ഉറപ്പിക്കണമേ. നല്ലത് വിചാരിക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും എനിക്ക് പ്രചോദനം നൽകണമേ. ജനനം മുതൽ മരണം വരെ എന്നെ കാത്തുപാലിക്കുന്ന അങ്ങ് ഒടുവിൽ സ്നേഹപിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ വിശുദ്ധിയോടെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ.